ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ പാട്ടുപാടി പോസ്റ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ച ചില കമൻറ്റുകൾക്ക് മറുപടിയുമായി ഗായിക സിത്താര കൃഷ്ണകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ സമയത്താണോ നിങ്ങളുടെ പാട്ടും കൂത്തും എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകൾക്ക് മറുപടിയായി ഫേസ്ബുക്കിലാണ് താരം ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. സിത്താര കൃഷ്ണകുമാറിൻ്റെ കുറിപ്പിങ്ങനെ: ഒന്ന് രണ്ട് ദിവസങ്ങളായി പാട്ടുപാടി പോസ്റ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് പലർക്കും ലഭിച്ച കമൻറ്റുകളിൽ ചിലത് ഇങ്ങനെയാണ്: ഈ സമയത്താണോ നിങ്ങളുടെ പാട്ടും കൂത്തും? പാട്ടുപാടാതെ പോയിരുന്നു പ്രാർത്ഥിക്കൂ. ലോകം മുഴുവൻ പ്രശ്നം നടക്കുമ്പോഴാണ് അവൻ്റെ ഒരു പാട്ട്. ഒന്ന് പറയട്ടെ സുഹൃത്തെ, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കയറാമെങ്കിൽ, കമൻ്റ് ഇടാമെങ്കിൽ, ട്രോളുകൾ കണ്ട് ചിരിക്കാമെങ്കിൽ, സിനിമ കാണാമെങ്കിൽ, പുസ്തകം വായിക്കാമെങ്കിൽ, ഞങ്ങൾ പാടുക തന്നെ ചെയ്യും. ഈ പറയുന്ന വിഷയം എത്ര കണ്ട് മനസ്സിലാകും എന്നറിയില്ല. കലാകാരന്മാർ മിക്കവരും മാസശമ്പളക്കാരല്ല, ദിവസക്കൂലിക്കാരാണ്. പലരുടെയും വരുമാനവും നീക്കിയിരിപ്പും ഏറെയും കുറഞ്ഞും ഇരിക്കുമെന്നത് വാസ്തവം തന്നെ. പക്ഷേ സ്വരൂ കൂട്ടിയ ഇത്തിരിയും കഴിഞ്ഞാൽ പിന്നെ ഒരു തരി വെളിച്ചമില്ല. ഒരു തിരിച്ചുകയറ്റത്തിന് ഏറ്റവും കൂടുതൽ കാത്തിരിക്കേണ്ട കൂട്ടർ കലാകാരന്മാർ തന്നെയാകും. എല്ലാവരും സൗഖ്യമായി, എല്ലാവരും ജോലികൾ തുടങ്ങി ഉറപ്പാക്കിയ ശേഷമേ കലാകാരന് തൻ്റെ കഴിവ് തൊഴിലാക്കാനുള്ള സാഹചര്യം ഇനിയുള്ളൂ. ഈ സത്യവും ഈ അനിശ്ചിതാവസ്ഥയും എല്ലാം തിരിച്ചറിയുമ്പോഴും പണത്തേക്കാൾ വരുമാനത്തേക്കാൾ പ്രധാനപ്പെട്ടതായി കലാകാരന്മാർ കരുതുന്ന ചിലതുണ്ട്. നിൽക്കാനൊരു വേദി, മുന്നിലിരിക്കുന്ന ആസ്വാദകർ, ഒരു നല്ല വാക്ക്, ഒരു കയ്യടി, നന്നായി, ഇനിയും നന്നാക്കണമെന്ന വേദിക്ക് പുറകുവശത്തെ പ്രോത്സാഹനം. ഈ ദുരിത സമയത്ത് ലോകാരോഗ്യ സംഘടനയും ഡോക്ടർമാരും ഇതാ ഇന്ന് സർക്കാരുകളും എല്ലാം ഓർമ്മിപ്പിക്കുന്നു വരാനിരിക്കുന്ന മാനസിക പിരിമുറക്കങ്ങളെക്കുറിച്ച്. അവ അതിജീവിക്കേണ്ട മാർഗങ്ങളിൽ പ്രധാനം നിങ്ങളീ പറയുന്ന പാട്ടും കൂത്തും തന്നെയാണ്. അതിനാൽ ഞങ്ങൾ പാട്ടും കൂത്തും നടത്തും, ഞങ്ങളുടെയും നിങ്ങളുടെയും മനസ്സുകൾക്ക് വേണ്ടി. പാട്ടും കൂത്തുമല്ലാതെ മറ്റൊന്നും വശമില്ലതാനും. പ്രാർത്ഥിക്കാൻ പറയുന്നവരോട് ഇതുതന്നെയാണ് ഞങ്ങളുടെ പ്രാണനും പ്രാർത്ഥനയും. അതിനാൽ ഉടലിൽ ഉയരുള്ളത്രയും നാൾ പാടും ആടും പറയും. സിത്താര കുറിച്ചു.